കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ കേടായ ലിഫ്റ്റ് മാസങ്ങൾക്ക് ശേഷം പ്രവർത്തനം തുടങ്ങി. ഇത്രയും കാലം രോഗികളെ ചുമന്നാണ് മുകൾ നിലയിലേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നത്. ഫൈസൽ അതിൻ്റെ വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. ഫൈസൽ, കേരളം അക്ഷരാർത്ഥത്തിൽ തലകുനിച്ചു പോയ രംഗങ്ങളായിരുന്നു അത്. ആരോഗ്യരംഗത്തെ അഭിമാന കേരളമാണ് ലോകത്തിന്, കേരളത്തിന് ഇന്ത്യക്ക് മാതൃകയെന്നൊക്കെ പറയുമ്പോൾ രോഗികളെ സ്ട്രെച്ചറിൽ ചുമന്ന് നമ്മുടെ ചുമട്ടുതൊഴിലാളികൾ അവരുടെ നല്ല മനസ്സുകൊണ്ട് ചുമന്ന് മുകളിലേക്കും താഴേക്കും കൊണ്ടുവരുന്നത് എപ്പോൾ ശരിയായി? ഈ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ മൂന്നര മാസങ്ങളായി ഒരു കാസർഗോഡ് ജനറൽ ആശുപത്രി ലിഫ്റ്റ് കേടായി കിടക്കുകയായിരുന്നു. നമുക്ക് അറിയാം, പാവപ്പെട്ട രോഗികൾ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയുടെ ലിഫ്റ്റാണ് ഇങ്ങനെ മൂന്നര മാസം കേടായി കിടന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 4 കേടായതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് നന്നാക്കി രോഗികൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഏതായാലും സന്തോഷമുള്ള കാര്യമാണ് രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്ക്. നമുക്കറിയാം, നമ്മൾ നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു, നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ആരോഗ്യവകുപ്പ് തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ വിജിലൻസ് അന്വേഷണം നടത്തി, ഒപ്പം തന്നെ മറ്റ് ഏജൻസികൾ അന്വേഷണം നടത്തി. ഈ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ റിപ്പോർട്ടാണ് നൽകിയത്. എങ്കിലും ആർക്കെതിരെയും നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ലിഫ്റ്റ് നന്നാക്കിയിരിക്കുന്നു. 14 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇങ്ങനെ ലിഫ്റ്റ് പുതിയ രീതിയിൽ നന്നാക്കി എടുത്തിരിക്കുന്നത്. ഇനി രോഗികളെ സ്ട്രക്ചറിൽ ചുമക്കാതെ തന്നെ ആശുപത്രിയുടെ മുകൾ നിലയിലേക്ക് എത്തിക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ മൂന്നര മാസവും പലതവണ രോഗികളെ ചുമന്ന് ഇറക്കുകയും കയറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ ചുമന്നിറക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഈ BMS ചുമട്ടുതൊഴിലാളികൾ ഒരു കേന്ദ്രം തന്നെ തുറന്നു, സൗജന്യമായി ഈ രോഗികളെ ചുമന്ന് കയറ്റാനും ഇറക്കാനും വേണ്ടി. ഒപ്പം തന്നെ ഈ പലപ്പോഴും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർ, ഒപ്പം തന്നെ ഡോക്ടർമാർ വരെ ചുമന്ന് കയറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത്. ഏതായാലും എം എൽ എ അടക്കമുള്ളവർ നേരത്തെ നമ്മോട് തന്നെ പറഞ്ഞതാണ്, ഇത്തരത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ട്, സൂപ്രണ്ടിനെ തള്ളിപ്പറഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റുന്ന അവസ്ഥ, അതായത് പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റുന്ന, കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റുന്ന ഒരു അവസ്ഥയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും പൊതുജനങ്ങളെല്ലാം സന്തോഷത്തിലാണ്. ഇനി ഈ ലിഫ്റ്റ് കേടാകാതെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും.